സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അതു ഞാൻ നേടുക തന്നെ ചെയ്യും. സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾക്ക് ലോകമാന്യ ബാലഗംഗാധര തിലക് സംഭാവന നൽകിയ ഈ അനശ്വര മുദ്രാവാക്യം ചരിത്രത്തെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനും മറക്കാൻ കഴിയില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായക സംഭാവനകളാണ് അദ്ദേഹം നൽകിയത്. കൊളോണിയൽ ശക്തികൾക്കെതിരെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ അദ്ദേഹം തന്റെ തൂലിക ആയുധമാക്കി മാറ്റി. हे संपूर्ण भारतीयांनी स्वीकारलेलं नेतृत्व होतं. इतकंच नव्हे तर टिळकांचं नेतृत्व बहुआयामी होतं. या देशावरती असलेलं इंग्रजांचं जुलमी राज्य नष्ट करण्यासाठी कोणत्या कोणत्या मार्गांनी प्रयत्न करता येईल याच्यावरती लोकमान्यांनी सखोल चिंतन केलं होतं. आणि ज्या ज्या मार्गांनी आपल्याला इंग्रजांना हटवणं शक्य आहे त्या त्या मार्गाचा अवलंब करण्यासाठी ते प्रयत्न करत होते. കേസരി, മറാത്ത എന്നീ പത്രങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാനും സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുക്കാനും പ്രേരിപ്പിച്ചു. അതിനാൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് മുദ്രകുത്തി. 1856 ജൂലൈ 23 മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ് ലോകമാന്യ തിലകിന്റെ ജനനം. 1866 മാതാപിതാക്കളോടൊപ്പം രത്നഗിരിയിൽ നിന്നും പൂനെയിലെത്തിയ തിലക് 1871 കൊങ്കണിലെ ബല്ലാൽബാൽ കുടുംബത്തിൽ നിന്നും സത്യഭാമാഭായിയെ വിവാഹം കഴിച്ചു. 1872 പൂനെയിൽ നിന്നും മെട്രിക്കുലേഷൻ പൂർത്തിയാക്കി. 1876 പൂനെ ഡെക്കാൻ കോളേജിലെ ബിരുദ പഠനകാലത്താണ് അദ്ദേഹം ഗോപാൽ ഗണേഷ് അഗാർക്കറെ കണ്ടുമുട്ടുന്നത്. അവിടെ നിന്ന് ഇരുവരും ഒന്നിച്ച് സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ തീരുമാനിച്ചു. തുടർന്ന് തിലകും അഗാർക്കറും ചേർന്ന് ഇംഗ്ലീഷിൽ കേസരി, മറാത്തിയിൽ മറാത്ത എന്നീ പേരുകളിൽ രണ്ട് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. കേസരിയുടെ ആദ്യ എഡിറ്ററായി അഗാർക്കറും മറാത്തയുടെ എഡിറ്ററായി തിലകും ചുമതലയേറ്റു. എന്നാൽ പിന്നീട് രണ്ടു പത്രങ്ങളുടെയും ചുമതല തിലക് ഏറ്റെടുക്കുകയായിരുന്നു. 1881 1920 ഇടയിൽ ഇരു പത്രങ്ങളിലുമായി 513 ലേഖനങ്ങൾ തിലക് എഴുതി. ജനങ്ങൾക്കിടയിൽ ഇവയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് എങ്കിലും പ്രകോപനപരമായ ലേഖനങ്ങൾ എഴുതുകയും അതുവഴി ബ്രിട്ടീഷ് സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തുവെന്ന പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലടച്ചു. എന്നിരുന്നാലും ബ്രിട്ടീഷിനെതിരായ തന്റെ തൂലിക ആയുധമാക്കുന്നത് തിലക് തുടർന്നു. ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിക്കാൻ കേസരിയും മറാത്തയും അദ്ദേഹം ഫലപ്രദമായി ഉപയോഗിച്ചു. 1905 ആദ്യ ബംഗാൾ വിഭജനത്തിന് ശേഷം രാജ്യത്തുടനീളം കലാപങ്ങളും പ്രക്ഷോഭങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടുന്നതിനായി സ്വദേശി, ബഹിഷ്കരണം, ദേശീയ വിദ്യാഭ്യാസം, സ്വരാജ് എന്ന നാല് പ്രധാന മുദ്രാവാക്യങ്ങൾ തിലക് മുന്നോട്ട് വെച്ചു. केसरीच्या माध्यमातून अनेक अग्रलेख लिहिले. अनेक वेळा तुरुंगवास सुद्धा त्यांना त्याकरता भोगावा लागला. आणि समाजकार्य हेच देवकार्य हे माना आणि स्वराज्याकरता सगळ्यांनी एकत्र व्हा हा एक विधमंत्र त्यांनी सगळ्यांना देऊन या पूर्ण स्वातंत्र्य संग्रामात ब्रिटिशर्सच्या विरुद्ध एक मोठी शक्ती ही भारतात उभी करण्यामध्ये लोकमान्य टिळकांचा हा फार मोठा हात आहे. രാജ്യമെമ്പാടും ലോകമാന്യ തിലക് കൊളുത്തിയ സ്വരാജ്യമെന്ന ജ്വാല ആളിപ്പടർന്നു. രാജ്യം 75 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ലോകമാന്യ തിലക് എന്ന സമരസേനാനിയുടെ സ്മരണ ഇന്നും അനേകർക്ക് പ്രചോദനമാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഉജ്ജ്വല നേതാവിന് ETV ഭാരതും ആദരവർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ETV ഭാരത്.